നല്ല കുറുക്കിയ ഗ്രേവിയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെല്ലിക്ക ഉപയോഗിച്ചുള്ള ഒരു സ്വാദിഷ്ടമായ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നെല്ലിക്ക ഉപയോഗിച്ച നെല്ലിക്ക ഉപ്പിലിടുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നെല്ലിക്ക അരിഷ്ടത്തിൻ്റെയും. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നെല്ലിക്ക ഒരുപാട് പോഷകസമൃദ്ധമായ ഒന്നാണ്, ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇപ്പോൾ നെല്ലിക്കയുടെ സീസണാണ്, എല്ലായിടത്തും നെല്ലിക്ക അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 കിലോ നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ പറയുന്നത്. ആദ്യമേ തന്നെ നമുക്ക് നെല്ലിക്ക നന്നായിട്ട് കഴുകി ഒന്ന് എടുത്തു വെക്കണം. ഞാനിത് നന്നായിട്ട് ഒരു അല്പസമയം മഞ്ഞൾ വെള്ളത്തിലും ഉപ്പിലും ഇട്ട് വെച്ച് എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പുറമേ നിന്നൊക്കെ വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് അത് കുറച്ച് സമയം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക. അതിനുശേഷം കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു നെല്ലിക്ക നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് സോഫ്റ്റായി വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കുന്നതിന് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം. ഒന്നുകിൽ നിങ്ങൾക്കിത് ഇഡലി ചെമ്പിലോ സ്റ്റീമറിലോ വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ അല്പം വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുത്ത് ഈ നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ രണ്ടാമത്തെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഓൾറെഡി ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുമ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, പാകത്തിന് ഉപ്പ്. ഞാനിവിടെ ഏകദേശം ഒരു 1 teaspoonൻ്റെ അടുത്ത് ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനുശേഷം കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു നെല്ലിക്ക വെള്ളത്തിലിട്ട് നമുക്ക് ഒരു 5 മിനിറ്റോളം തിളപ്പിക്കുമ്പോഴേക്കും നന്നായിട്ട് ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് തുറന്ന് തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നോക്കാം. നമ്മൾ നെല്ലിക്ക കയ്യിലെടുത്ത് ഒന്ന് ഞെക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഞെങ്ങി വരണം. അല്ലികളൊന്ന് വിടർന്ന് കിട്ടുന്ന പാകത്തിന് വെന്ത് കിട്ടിയാൽ നമുക്ക് പാകമായി. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്കയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് അളിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ ഒരെണ്ണം എടുത്ത് ഞെക്കി നോക്കിയപ്പോൾ അത്യാവശ്യം ഞെങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അതോടൊപ്പം ഗ്യാസ് ഓഫ് ചെയ്യാം. നെല്ലിക്ക ഇവിടെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. നല്ല ചൂടാണ്, അപ്പോൾ എനിക്കിത് ഞെങ്ങി കാണിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ഈ നെല്ലിക്ക തിളപ്പിച്ച വെള്ളം നമ്മൾ ഒട്ടും തന്നെ കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു വെള്ളം നമുക്കിനി അച്ചാറിലേക്ക് ചേർക്കാനുള്ളതാണ്. മാത്രമല്ല നെല്ലിക്കയുടെ എല്ലാവിധ പോഷക ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളൊരു വെള്ളമാണിത്. അപ്പോൾ നെല്ലിക്ക അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 5 മിനിറ്റ് മാത്രം നമ്മളിത് തിളപ്പിച്ചാൽ മതി. ഇരിക്കും തോറും നമ്മുടെ അച്ചാർ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായി തീരും. വേവിച്ച് വെച്ച നെല്ലിക്കയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഈ ഒരു നെല്ലിക്ക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ പീസസായിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അച്ചാറിടാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ മുഴുവനായിട്ടും ഇടാം. മുഴുവനായിട്ട് നിങ്ങൾ ഇടുന്ന സമയത്ത് ഇതിൽ ചെറിയ വരകൾ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു ലൈൻസ് ഉണ്ടല്ലോ, ഈ ലൈൻസിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ വരഞ്ഞു കൊടുത്തതിന് ശേഷം മുഴുവനായിട്ടാണ് ഞാനിന്ന് ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നത്. ഇത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി കുറച്ച് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഈ ഒരു അച്ചാറിൽ ഞാൻ വിനാഗിരി ചേർക്കാതെയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്വാദിഷ്ടമായ നെല്ലിക്ക അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ മൺചട്ടിയിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ അലുമിനിയം പോലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചട്ടി ഇവിടെ ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ അച്ചാർ തയ്യാറാക്കുന്നത് നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ജിഞ്ചലി ഓയിൽ എന്നാണ് ഇതിന് പറയുന്നത്. നമുക്ക് നേരത്തെ കാണിച്ച മാങ്ങാച്ചാറിൻ്റെ വീഡിയോയിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നല്ലെണ്ണ എന്താണ് എന്ന്. അപ്പോൾ നല്ലെണ്ണ ഇതിലേക്ക് ചേർക്കുമ്പോൾ ഏകദേശം ഒരു 1/2 കപ്പോളം നല്ലെണ്ണ ഞാൻ ചേർക്കുന്നുണ്ട്. അച്ചാർ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരല്പം എണ്ണ കൂടുതലുള്ളതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 teaspoonോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു അല്പം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ എണ്ണം എത്ര കൂടിയാലും കുഴപ്പമില്ല. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇവിടെ കളറ് മാറി ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മൺചട്ടി എടുത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടായിരിക്കും. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം.
മുളകുപൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന നെല്ലിക്കയ്ക്ക് അനുസരിച്ച് വേണം ഇതിലേക്ക് എരിവിനുള്ള മുളകുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചൂടിൽ തന്നെ കിടന്നുകൊണ്ട് മുളകുപൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടും. നമ്മുടെ അച്ചാറിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അച്ചാറിന് നല്ലൊരു കൊഴുപ്പും കൊടുക്കും, അതുപോലെ തന്നെ നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. സാധാരണ മുളകുപൊടിയേക്കാൾ കൂടുതൽ അത് വഴറ്റിയെടുത്താൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുകയുള്ളൂ. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണിൽ താഴെ മാത്രം ഉലുവ അധികം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് നല്ല കൈപ്പുരസമായിരിക്കും. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് അച്ചാറിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ദാ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഗ്രേവി. അപ്പോൾ ഒരല്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ച് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി ഓൾറെഡി നമ്മളിത് തിളപ്പിച്ച് വെച്ചതാണ് എങ്കിൽ പോലും നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ നെല്ലിക്ക വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. ഓൾറെഡി നെല്ലിക്കയിൽ ഒരല്പം ഉപ്പുണ്ട്, പക്ഷെ അത് പോരാ. നമ്മൾ അച്ചാറിന് കുറച്ച് ഉപ്പുണ്ടെങ്കിലാണ് കുറച്ച് കാലം കേടുകൂടാതെ അത് സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചു. നമുക്ക് ഈ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം നെല്ലിക്ക ഇട്ട് കൊടുക്കാൻ. നെല്ലിക്ക ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് കൂടി നെല്ലിക്ക ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോഴാണ് ആ നെല്ലിക്കയിലേക്ക് നന്നായിട്ട് ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. ഈ ഒരു നെല്ലിക്ക അച്ചാറ് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് വളരെ ഗ്രേവി ആയിട്ട് ചാറോടുകൂടി അങ്ങനെ ലൂസായിട്ടുള്ളൊരു പരുവത്തിനാണ് ഇരിക്കുന്നത്. ഇത് ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇത് തിക്കായിട്ട് വരും. കാരണം നെല്ലിക്ക ഈ ഗ്രേവി നന്നായിട്ട് അബ്സോർബ് ചെയ്ത് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി വരും. അപ്പോഴാണ് നന്നായിട്ടത് അച്ചാറിൻ്റെ പാകത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഒരുപാട് തിക്കായിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ഇരിക്കും തോറും ഒട്ടും ഗ്രേവി ഇല്ലാതെ വരും. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ ഇങ്ങനെ നന്നായിട്ട് അതിൻ്റെ മുകളിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു പാകത്തിനായിരിക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ചേർക്കുന്നത് എപ്പോഴും അച്ചാറിൽ ഒരല്പം കൂടുതൽ ചേർക്കണം. അതുപോലെ ഉപ്പും ഒരല്പം മുന്നിലായിരിക്കണം. കാരണം എണ്ണയും ഉപ്പും ഒരല്പം കൂടുതൽ ചേർത്താലാണ് നമ്മുടെ അച്ചാർ കുറച്ച് കാലം കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. സാധാരണയായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന എല്ലാ അച്ചാറുകളിലും വിനാഗിരി ചേർക്കാറുണ്ട്. അപ്പോൾ ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്ത ഒട്ടും വിനാഗിരി ചേർക്കാതെ ദീർഘകാലം സൂക്ഷിക്കാൻ പറ്റുന്ന മാങ്ങാച്ചാറിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. ആ വീഡിയോ ട്രൈ ചെയ്ത് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇനി തീർച്ചയായും മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം 1 വർഷത്തോളം ഇരുന്നിട്ടും എനിക്ക് ആ അച്ചാറിന് ഒരു പൂപ്പലോ ഒന്നും വന്നില്ല. അപ്പോൾ ഈ ഒരു അച്ചാറിലും ഞാനിപ്പോൾ വിനാഗിരിയൊന്നും ചേർക്കുന്നില്ല. കാരണം നെല്ലിക്കയ്ക്ക് അത്യാവശ്യം പുളിരസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനകത്ത് വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ദാ നമ്മുടെ അച്ചാറൊക്കെ നന്നായിട്ട് തിളച്ചു. 2-3 മിനിറ്റായി ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ദാ ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ ഒരു അച്ചാർ ഇട്ട് വെച്ചത്. ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ ഇന്നലെ കാണിച്ചപ്പോൾ ഗ്രേവി നല്ല ലൂസായിരുന്നു. ഇപ്പോൾ നല്ല കുറുകി പാകത്തിന് ചാറൊക്കെ ആയിട്ട് എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മുടെ അച്ചാർ ഇരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ഒരുപാട് വേണമെന്നുള്ളവർക്ക് ഞാൻ ആദ്യം മാറ്റി വെച്ച നമ്മൾ നെല്ലിക്ക തിളപ്പിച്ച വെള്ളം ചേർക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനാണ് അച്ചാർ തയ്യാറാക്കാറ്. ഒരല്പം ഗ്രേവിയും ചെറിയൊരു കഷ്ണം നെല്ലിക്കയും കഴിക്കാൻ പാകത്തിന്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിതിലെ ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നാടൻ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നെല്ലിക്കയുടെ കഷ്ണം എടുക്കുന്നില്ല, ജസ്റ്റ് ഈ ഗ്രേവി മാത്രം. കുറുകിയ ഗ്രേവിയാണ്. അടിപൊളിയാണ് കേട്ടോ, നല്ല എരിവുണ്ട്. നെല്ലിക്കയുടെ പുളിയൊക്കെ ചെറുതായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. പാകത്തിന് പുളിയുണ്ട്. ഇതിൽ കൂടുതൽ പുളി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിനി വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല.
ഈ ഒരു അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ഇരുന്ന് നന്നായിട്ട് ഇതിലേക്ക് എരിവും മുളകും ഒക്കെ പിടിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ അച്ചാർ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറയാം, നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയ ഗ്ലാസ് ജാറിൽ വേണം അച്ചാറുകളൊക്കെ സൂക്ഷിക്കാനായിട്ട്. അതുപോലെ അതിലേക്ക് ഇടുന്ന സ്പൂണും തവിയും ഒക്കെ ഒട്ടും ഈർപ്പമില്ലാത്തതായിരിക്കണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും അച്ചാറിട്ടതിന് ശേഷം, ഇപ്പോൾ ഞാനിതിലേക്ക് ഓൾറെഡി കുറച്ചധികം എണ്ണ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഇല്ല എങ്കിൽ ഒരല്പം നല്ലെണ്ണ ചൂടാക്കി നന്നായിട്ട് തണുത്തതിന് ശേഷം അച്ചാറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അച്ചാറിൽ പൂപ്പൽ പിടിക്കുകയില്ല. ഇപ്പോൾ ഞാനിതിനകത്തോട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, വിനാഗിരിയും ചേർത്തിട്ടില്ല. ഈ രീതിയിൽ നിങ്ങളൊന്ന് അച്ചാറിട്ട് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആദ്യം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കുക. അതോടൊപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒപ്പം ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ആദ്യമായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.